ഹായ് ബെസ്റ്റീസ്, അപ്പൊ നമുക്ക് വായിക്കേണ്ട ഡ്രാമയുടെ റിവ്യൂലേക്ക് കടക്കാം. എപ്പിസോഡ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ മീഹോയും അച്ഛനും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അച്ഛൻ ചോദിക്കുകയാണ്, നീ മേറ് പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെ മീഹോയ്ക്ക് എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല. അച്ഛൻ പറയുകയാണ്, ജാങ്ഹോ നമ്മളുടെ അടുത്ത് പറഞ്ഞതല്ലേ ജസ്റ്റ് ഇത് ഫുൾ ആക്ടിംഗ് ആണെന്ന്. അപ്പോൾ നമുക്ക് വിശ്വസിച്ചുകൂടി അങ്ങനെ ചോദിക്കുകയാണ്. പക്ഷേ മേറ് പറയുന്നതിലും കാര്യമുണ്ട്. മേറ് പറഞ്ഞത് മുഴുവനും സത്യമാണ്. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ലെന്ന് മീഹോ പറയുകയാണ്. നാളെ അവർക്കൊരു മെഡിക്കൽ ക്യാമ്പ് അവിടെയുണ്ട്. അപ്പോൾ ആ സമയത്ത് ഞാൻ ചാങ്ഹോനെ മീറ്റ് ചെയ്യാൻ പോവാണ്. അന്നേരം ഞാൻ ചോദിക്കും, അന്നേരം നമുക്ക് മനസ്സിലാവും എന്താ സത്യാവസ്ഥ എന്ന്. നാളെ വരെ വെയിറ്റ് ചെയ്യാൻ അച്ഛനടുത്ത് പറയുകയാണ്. അങ്ങനെ നെക്സ്റ്റ് ഡേ രാവിലെ തന്നെ മിക്കവരും തന്നെ അവരുടേതായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ചാങ്ഹോ ഇവിടെ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ചാങ്ഹോനെ ആരും ഡിസ്റ്റർബ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ജെറി അവിടെ ഭയങ്കര കെയറിങ്ങോടുകൂടി നിൽക്കുന്നുണ്ട്. പക്ഷേ വാർഡനാണെങ്കിൽ ഉറങ്ങാനേ സമ്മതിക്കില്ല, ആരും വെറുതെ വിടില്ല എന്നുള്ള രീതിയിൽ അവിടെ ഒരു അനൗൺസ്മെൻറ്റ് അങ്ങ് നടത്തുകയാണ്. അതായത് ഇന്ന് കുറച്ച് വോളണ്ടിയേഴ്സ് ഇവിടെ മെഡിക്കൽ ക്യാമ്പിന് വേണ്ടി വരുന്നുണ്ട്. അവർക്ക് ഒരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാക്കരുത്, ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പണിഷ്മെൻറ്റ്സ് ഉണ്ടാകും. അങ്ങനെയൊക്കെ നമ്മുടെ ചെറിയ പിള്ളേരുടെ അടുത്ത് പറയത്തില്ലേ? അതേപോലെ വാർഡൻ അവിടെ അനൗൺസ് ചെയ്യുകയാണ്. അപ്പോൾ ചാങ്ഹോ ഇതൊക്കെ കേട്ടിട്ട് എഴുന്നേറ്റിട്ട് ചോദിക്കുകയാണ്, വോളണ്ടിയേഴ്സോ? അങ്ങനെ അപ്പോൾ ജെറി പറഞ്ഞു കൊടുക്കുകയാണ്, ആ അവരിടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ടേക്ക് വന്ന് നമ്മുടെ ഹെൽത്ത് ഒക്കെ ചെക്ക് ചെയ്തിട്ട് പോവാറുണ്ട്. അങ്ങനെ ഓ അത്രേ ഉള്ളൂ, എനിക്ക് വേണ്ട, നീ ചെന്ന് ചെക്ക് ചെയ്തൊന്നും പറഞ്ഞിട്ട് ചാങ്ഹോ പിന്നെയും ഉറങ്ങാൻ കിടക്കുവാണ് കേട്ടോ. ഈ സമയത്ത് ഹോസ്പിറ്റലിൽ നമ്മുടെ ജിഹൂൻ എല്ലാവർക്കും വേണ്ട ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുക്കുകയാണ്. അങ്ങനെ അവർ ജയിലിലോട്ട് പോവാണ് കേട്ടോ. പോകുന്ന വഴിക്ക് മീഹോയുടെ മൈൻഡിൽ മുഴുവനും മേറ് പറഞ്ഞ കാര്യങ്ങളാണ്. അതിങ്ങനെ കറങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ്. ചാങ്ഹോ കള്ളം പറഞ്ഞതായിരിക്കും എന്നൊക്കെ മീഹോയുടെ മൈൻഡിൽ ഇപ്പോഴും ഉണ്ട്. അങ്ങനെ അവർ ജയിലിലേക്ക് ചെല്ലുകയാണ് കേട്ടോ. അപ്പോൾ അവർ ചെല്ലുമ്പോഴത്തേക്കും നമ്മുടെ വാർഡനും കുറേ ഗാർഡ്സും ഇവരെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. കൂടെ നമ്മുടെ ജിഹൂങ്ങിൻ്റെ വൈഫും ഉണ്ട്. ജിഹൂങ്ങിൻ്റെ വൈഫിൻ്റെ പേര് ആഷ്ലി എന്നാണ് കേട്ടോ. അങ്ങനെ അവർ അകത്തേക്ക് കയറി പോവാണ്. പോകുന്ന സമയത്ത് മീഹോ നോക്കുന്നത് ചാങ്ഹോ അവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്നാണ്. പക്ഷെ അവിടെ എവിടെയില്ല. അപ്പോൾ സമയത്ത് അവിടെ നിന്ന് ഒരു സെക്യൂരിറ്റി ഗാർഡിനെ എടുത്ത് ചോദിക്കുകയാണ്, എനിക്ക് ഇവിടുത്തെ ഒരാളെ കാണാൻ പറ്റുമോ? അങ്ങനെ എൻ്റെ അടുത്തല്ല ചോദിക്കേണ്ടത്, സിവിൽ സർവീസ് ഓഫീസിൻ്റെ അങ്ങോട്ടേക്ക് ചെല്ല്. അങ്ങനെ ഭയങ്കര രൂക്ഷമായിട്ട് സംസാരിക്കുകയാണ്. മീൻസ് ജസ്റ്റ് അങ്ങനെ കാണാൻ പറ്റില്ല, അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് വന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ മീഹോ ഇങ്ങനെ ഓക്കെ എന്നുള്ള രീതിയിൽ പോവാണ് കേട്ടോ. പെട്ടെന്ന് നമ്മുടെ ഗാർഡ് അങ്ങ് സ്റ്റക്കായിട്ട് നിന്നിട്ട് മൈൻഡ് ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോവാണ് കേട്ടോ. അതായത് ഇതിനു മുന്നേ മീഹോ ചാങ്ഹോനെ കാണാൻ വേണ്ടിയിട്ട് അവിടെ വന്നിട്ടുണ്ട്. നോക്കുമ്പോഴത്തേക്കും ബിഗ് മോസിൻ്റെ വൈഫാണ് വന്നേക്കുന്നത്. അപ്പോൾ തന്നെ നമ്മുടെ സെക്യൂരിറ്റി ഗാർഡ് നേരെ തന്നെ ചാങ്ഹോയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ. ചാങ്ഹോ ചെക്കപ്പിന് വരുന്നില്ലെന്ന് പറഞ്ഞ അവിടെ ഇരിക്കുകയാണ്. ചാങ്ഹോ നിങ്ങളുടെ വൈഫ് വന്നിട്ടുണ്ട്, അങ്ങനെ പറയുകയാണ്. മീഹോ വന്നിട്ടുണ്ടെന്ന് കേൾക്കുമ്പോഴത്തേക്കും ചാങ്ഹോയുടെ ഹാപ്പിനെസ് അങ്ങ് ഹൈ പീക്കിലേക്ക് എത്തുകയാണ് കേട്ടോ. അപ്പോൾ തന്നെ നമ്മുടെ സെക്യൂരിറ്റി ഗാർഡിൻ്റെ ഹെൽപ്പോടുകൂടി ഷവറൊക്കെ ചെയ്ത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം ഇപ്പോഴും എപ്പോഴും നമ്മുടെ ചാങ്ഹോയ്ക്ക് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഹെൽപ്പേഴ്സ് എപ്പോഴും അവിടെ നിൽക്കുന്നുണ്ടായിരിക്കും. നമ്മുടെ ജെറി ആണെങ്കിൽ ചാങ്ഹോയ്ക്ക് വേണ്ടിയിട്ടുള്ള ഡ്രസ്സൊക്കെ അയൺ ചെയ്ത് പെർഫെക്റ്റ് ആക്കി കൊടുത്തേക്കാണ്. ചാങ്ഹോ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പറയുകയാണ്, എല്ലാവരുടെ അടുത്തും പറഞ്ഞേക്ക്, ഇന്ന് ആരെങ്കിലും എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ അവരെ ഒന്നിനെയും വെറുതെ വിടില്ല. അങ്ങനെ ബോസ് വിഷമിക്കേണ്ട, ഞാൻ ഓൾറെഡി എല്ലാവരുടെ അടുത്തും പറഞ്ഞിട്ടുണ്ട്, ബോസിൻ്റെ വൈഫ് ഇന്ന് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ പെട്ടെന്നാണ് ഒരു കാര്യം ഓർത്തത്, ഏറ്റവും വലിയ ട്രബിൾ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ അത് ഒരാൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ, സോറി ഒരു ഗ്രൂപ്പ് ഓഫ് മെമ്പേഴ്സിന് മാത്രമേ സാധിക്കുകയുള്ളൂ. എവിടെ നമ്മുടെ വി ഐ പീസ് എന്ന് ചാങ്ഹോ ചോദിക്കുകയാണ്. നെക്സ്റ്റ് സീനിൽ നമ്മുടെ വി ഐ പീസിനെ എല്ലാവരെയും നമ്മുടെ ചാങ്ഹോയുടെ ഹെൽപ്പേഴ്സ് എല്ലാവരും കൂടി തൂക്കിയിട്ട് ബേസ്മെന്റിൽ കൊണ്ട് അടയ്ക്കുന്ന സീനാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഞങ്ങൾ എന്തിനാണ് ഇവിടെ പൂട്ടിയിടുന്നത്? അങ്ങനെയൊക്കെ ചോദിക്കുകയാണ്. ബോസിൻ്റെ വൈഫ് എന്നിവിടെ വന്നിട്ടുണ്ട്. അവർക്ക് ഒരു വിധത്തിലുള്ള കുഴപ്പങ്ങളും ഉണ്ടാകാൻ പാടില്ല, അവരെപ്പോഴും കംഫർട്ടബിൾ ആയിരിക്കണം, അതുകൊണ്ടാണ് നിങ്ങളെ ഇവിടെ അടച്ചിടുന്നതെന്ന് ജെറി അങ്ങ് തുറന്നു പറയുകയാണ്. എന്നിട്ട് അപ്പം തന്നെ അടച്ചിട്ട് പോവാണ് കേട്ടോ. ചാങ്ഹോയും ഹെൽപ്പേഴ്സും പോകുന്ന സമയത്ത് പെട്ടെന്ന് നമ്മുടെ സെക്യൂരിറ്റി ഗാർഡ് വന്നിട്ട് പറയുകയാണ്, ഡോക്ടർ ഹാനിൻ്റെ വൈഫും ഇന്നിവിടെ വോളണ്ടിയേഴ്സിൻ്റെ കൂടെ വന്നിട്ടുണ്ട്. ഡോക്ടർ ഹാനിൻ്റെ വൈഫ് കുക്ക് ചെയ്യുന്ന ആളാണല്ലോ, അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ ഇവരുടെ ഫുഡിൻ്റെ ഫുൾ കാര്യങ്ങളും അവരാണ് നോക്കുക. വി ഐ പീസ് ആ ഡോർ എങ്ങനെയെങ്കിലും പൊളിച്ച് പുറത്ത് ചാടാൻ നോക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ഡോർ അങ്ങ് ഓപ്പൺ ആവുകയാണ്. അപ്പോൾ ഇവർ വിചാരിക്കും ഇവരിപ്പോൾ തന്നെ പുറത്തേക്ക് ആക്കുമെന്നാണ്. അപ്പോഴത്തേക്കും ജെറി പറയുകയാണ്, ഡോക്ടർ ഹാൻ നിങ്ങളുടെ വൈഫും ഇവിടെ വന്നിട്ടുണ്ട്, ഞങ്ങളുടെ ബോസ് പറഞ്ഞു നിങ്ങളെ കുറച്ച് നേരം കഴിയുമ്പോൾ തുറന്നു വിടാൻ വേണ്ടിയിട്ട് റെഡി ആയിരുന്നു. അങ്ങനെ പറയുകയാണ് കേട്ടോ. എന്നിട്ട് അവർ അടച്ചിട്ട് പിന്നെയും പോവാണ്. ആ സമയത്ത് നമ്മുടെ വി ഐ പീസ് ഹാനിനെ നോക്കുകയാണ്. എന്നിട്ട് അവരുടെ അടുത്ത് ഒച്ചയെടുക്കുകയാണ്, ഹാൻ സത്യം പറ, നീ ചാങ്ഹോയുടെ അടുത്ത് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു, അവൻ നിനക്ക് സ്പെഷ്യലായിട്ട് ട്രീറ്റ്മെൻ്റ് ഒക്കെ തരുന്നുണ്ടല്ലോ, സത്യം പറ, അങ്ങനെ പറയുകയാണ്. അപ്പോഴത്തേക്കും നിങ്ങൾ എന്തീ പറയുന്നത് അങ്ങനെയൊക്കെ ചോദിച്ച് ഡോക്ടർ ഹാനും തിരിച്ച് പറയുവാണ് കേട്ടോ, ഒച്ചയെടുക്കുകയാണ് കേട്ടോ. നിങ്ങൾ എന്തീ പറയുന്നത്, ഞാനൊന്നും പറഞ്ഞിട്ടില്ല അങ്ങനെ. പക്ഷെ അവർ വിശ്വസിക്കുന്നില്ല. അപ്പോൾ ഹാൻ പറയുവാണ്, അവൻ നമ്മളെ മൂന്ന് പേരെയും തമ്മിൽ തല്ലിക്കാനാണ് നോക്കുന്നത്, നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായാലേ. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും അവർക്കും തോന്നുകയാണ്,
കറക്റ്റാണല്ലോ അങ്ങനെ. പക്ഷെ സത്യാവസ്ഥ എന്താണെന്ന് നമ്മൾക്കറിയാലോ. ചാങ് ഹോ എടുത്ത് ഓൾറെഡി ഡോക്ടർ ഹാൻ പറഞ്ഞു, ചാങ് ഹോ പറയുന്നത് എന്തും കേട്ടോളാം, എന്നെ കൊല്ലരുത്, അങ്ങനെ അങ്ങനെ മെഡിക്കൽ ക്യാമ്പ് നടക്കുന്ന സ്ഥലത്തേക്ക് നമ്മുടെ പ്രിസണേഴ്സ് എല്ലാവരും വരുവാണ് കേട്ടോ. അപ്പം ജെറിയും റൂം ലീഡറും മീഹോനെ കാണുവാണ്. അവർ മുന്നേ ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. അവർ പരിചയം വെച്ചിട്ട് ഭയങ്കര ബഹുമാനത്തോടു കൂടി ഹലോ ഒക്കെ പറയുവാണ്. അപ്പം അത് കാണുമ്പോഴത്തേക്കും ബാക്കിയുള്ള പ്രിസണേഴ്സും അതേപോലെ തന്നെ ചെയ്യുവാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരും അവിടെ ബിഗ് മൗസിനെ പ്രേസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ബിഗ് ബിഗ് എന്ന് ഉറക്കെ വിളിച്ച് പറയുകയാണ് കേട്ടോ. അപ്പോൾ കേൾക്കുമ്പോഴത്തേക്കും മീഹോയ്ക്ക് എന്തുപോലെ ഫീൽ ചെയ്യുകയാണ്. നോക്കുമ്പോഴത്തേക്കും ബാക്കിയുള്ള കൂടെയുള്ള നേഴ്സുമാരെല്ലാവരും മീഹോനെ ഇങ്ങനെ നോക്കുകയാണ്. കാരണം ബിഗ് മൗസിൻ്റെ വൈഫ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഒരു ലെവലായിട്ടാണ് അവിടുത്തെ പ്രിസണേഴ്സ് എല്ലാവരും കാണുന്നത്. അപ്പോൾ ആ ഒരു ബഹുമാനമാണ്. പക്ഷേ മീഹോയ്ക്ക് അതൊക്കെ കാണുമ്പോഴത്തേക്കും ചാങ് ഹോ റിയൽ ആയിട്ടുള്ള ബിഗ് മൗസ് ആണോ, അതുകൊണ്ടായിരിക്കും ഇനി ഈ സമയം ഗാർഡ് നേരെ മീഹോയുടെ അടുത്തേക്ക് വന്നിട്ട് പറയുകയാണ്, സോറി എനിക്ക് നിങ്ങൾ ആദ്യം മനസ്സിലായില്ല, അങ്ങനെ ഇറ്റ്സ് ഓക്കെ, ഞാൻ വിസിറ്റിന് വേണ്ടിയുള്ള ഒരു റിക്വസ്റ്റ് ഇത് കഴിയുമ്പോൾ കൊടുത്തോളാം, അങ്ങനെ പറയുമ്പോഴത്തേക്കും അതിനൊന്നും ആവശ്യമില്ല, നിങ്ങൾക്ക് ഇപ്പം തന്നെ എൻ്റെ കൂടെ വരാം, എന്നിട്ട് ആളെ മീറ്റ് ചെയ്യാം, അങ്ങനെ പറയണം. അത് കേൾക്കുമ്പോഴത്തേക്കും മീഹോ ഇങ്ങനെ ഷോക്ക് ആവണം കേട്ടോ. പക്ഷേ ഇപ്പം എനിക്ക് വരാൻ പറ്റില്ല, അങ്ങനെ മീഹോ പറയുകയാണ്. കാരണം അവിടെ ജോലി ചെയ്യാനുണ്ടല്ലോ, അതുകൊണ്ട് അപ്പോഴത്തേക്ക് നമ്മുടെ ജൂഹി പറയുകയാണ്, മീഹോ നീ സമയത്ത് അവരുടെ കൂടെ പോകുന്നതാണ് നല്ലത് അങ്ങനെ. കാരണം ബിഗ് മൗസിൻ്റെ എഫക്റ്റ് കാരണം ബാക്കിയുള്ളവർ അഫക്റ്റ് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ജൂഹി അങ്ങനെ പറഞ്ഞത്. ശരിയാണ് മീഹോയ്ക്കും തോന്നി. അങ്ങനെ നമ്മുടെ മീഹോ ഗാർഡിനെ കൂടെ ചാങ് ഹോനെ കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് പോവാണ്. മീഹോ നോക്കുമ്പോഴത്തേക്കും ഇതുവരെ കാണാത്ത സ്ഥലങ്ങളിലേക്കൊക്കെയാണ് കൊണ്ടുപോകുന്നത്. ഇങ്ങനെ ഒരു ഏരിയ ജയിലിനകത്ത് ഉണ്ടെന്ന് പോലും മീഹോ അന്നേരമാണ് അറിയുന്നത്. ഇവൻ നമ്മളും ആ സമയത്താണല്ലോ അറിയുന്നത്. നോക്കുമ്പോഴത്തേക്കും ഒരു പ്രത്യേക സ്ഥലത്തേക്ക് മീഹോനെ കൊണ്ടുപോവാണ്. അവിടെ മീഹോനെ സുരക്ഷിതമായിട്ട് ഏൽപ്പിച്ചിട്ട് ഗാർഡ് അവിടെ നിന്ന് പോവാണ്. മീഹോ നോക്കുമ്പോഴത്തേക്കും മുന്നേ കണ്ട ചാങ് ഹോ അല്ല ഇപ്പോൾ ഉള്ളത്. മീഹോനെ കണ്ട സന്തോഷത്തിൽ ചാങ് ഹോ നേരെ വന്ന് ഹഗ് ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്കും മീഹോ പെട്ടെന്ന് തട്ടി മാറ്റുവാണ്. എന്ത് പറ്റിയും ചോദിക്കുമ്പോഴത്തേക്കും ഇതൊക്കെ എന്താണ് അങ്ങനെ ചോദിക്കുകയാണ്. കാരണം മീഹോയുടെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ചാങ് ഹോ സ്പെഷ്യലായിട്ട് കുറച്ച് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ ഒറ്റയ്ക്ക് ഒരു ചാൻസ് മാത്രം തരാം, ഏത് നിമിഷത്തിലാണോ നിങ്ങൾ കള്ളം പറയുന്നത് ആ നിമിഷം നമ്മൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് തീരും, എൻഡ് ആകും, അങ്ങനെ പറയുകയാണ്. അത് കേൾക്കുമ്പോഴത്തേക്കും ചാങ് ഹോ ഷോക്ക് ആവുകയാണ് കേട്ടോ. ചാങ് ഹോ ആണോ ബിഗ് മൗസ് എന്ന് മീഹോ ചോദിക്കുകയാണ്. പെട്ടെന്ന് ആ ഒരു ക്വസ്റ്റ്യൻ മീഹോയുടെ കയ്യിൽ നിന്നും കേൾക്കുമ്പോഴത്തേക്കും ചാങ് ഹോയും ചെറുതായിട്ടൊന്ന് ഷോക്ക് ആവണം കേട്ടോ. പക്ഷേ ചാങ് ഹോ മിണ്ടാണ്ട് നിൽക്കുകയാണ്. ഒരു പ്രാവശ്യം കൂടി മീഹോ ചോദിക്കുകയാണ്, ഉത്തരം കിട്ടുന്നില്ല. പക്ഷേ മീഹോ പിടിച്ച പിടിയാലെയാണ്, പിന്നെയും പിന്നെയും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നോ റിപ്ലൈ. അപ്പം അതിനർത്ഥം ചാങ് ഹോ ആണെന്നാണെന്നുള്ള രീതിയിൽ പെട്ടെന്ന് മീഹോയ്ക്ക് വിഷമം വന്നിട്ട് ചാങ് ഹോയുടെ ഷർട്ടിൻ്റെ കോളറിലൊക്കെ പിടിച്ചിട്ട് അതിനർത്ഥം ഇത്രയും നാളും നിങ്ങൾ എന്നെ ചീറ്റ് ചെയ്യാറുണ്ടെന്നൊക്കെ ചോദിച്ച് മീഹോ പെട്ടെന്ന് അങ്ങ് കരയാൻ തുടങ്ങുക കേട്ടോ. അപ്പം പെട്ടെന്നത് കണ്ടിട്ട് ചാങ് ഹോ പെട്ടെന്ന് മീഹോനെ ഒന്ന് നിർത്തിയിട്ട് ചുറ്റും ഒന്ന് നോക്കുകയാണ്. അപ്പോഴാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അവിടെ നമ്മുടെ വാർഡൻ ഈ റൂമിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം തന്നെ മീഹോ എൻ്റെ കൂടെ വാ അങ്ങനെ പറഞ്ഞ നേരെ ചാങ് ഹോ മീഹോനെയും കൊണ്ട് അവിടുത്തെ യാർഡിലേക്ക് പോവാണ് കേട്ടോ. ഇവിടെ നമ്മൾ സേഫാണ്, നമ്മൾ എന്ത് പറഞ്ഞാലും ആരും കേൾക്കില്ല, അങ്ങനെ പറയുകയാണ്. ഞാനിപ്പോൾ പറയാൻ പോകുന്നതെല്ലാം കള്ളമായിട്ട് തോന്നും, പക്ഷേ ഞാൻ പറയുന്നത് വിശ്വസിക്കുമെന്ന് എനിക്ക് പ്രോമിസ് ആ, അങ്ങനെ മീഹോയുടെ അടുത്ത് ചാങ് ഹോ പറയുകയാണ്. ആ ഞാൻ വിശ്വസിക്കാം, എന്താ പറയാനുള്ളത് പറയാൻ പറയുകയാണ് കേട്ടോ. അന്ന് മേയർ കൊടുത്ത നെയിംസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ചാങ് ഹോ വായിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ സമയത്ത് പെട്ടെന്ന് ബാക്കി നാരോ വന്നിട്ട് ഫേസ് അങ്ങ് കവർ ചെയ്യുകയാണ് ചാങ് ഹോയുടെ. എന്നിട്ട് ചാങ് ഹോനെ ബോധം കെടുത്തുവാണ് കേട്ടോ. കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് ആരോ വന്ന് ചാങ് ഹോനെ തട്ടി എഴുന്നേപ്പിക്കുകയാണ്. നോക്കുമ്പോഴത്തേക്കും ജെറിയാണ്. പെട്ടെന്ന് ഇങ്ങനെ ഒന്ന് ബോധം വരുമ്പോഴത്തേക്കും ചാങ് ഹോ നോക്കുമ്പോഴത്തേക്കും തൊട്ട് ഫ്രണ്ടി ജെറിയാണ്. അപ്പം ജെറീനെ പെട്ടെന്ന് ദേഷ്യത്തിൽ കഴുത്തിൽ പിടിച്ചിട്ട് നീയാണോ അങ്ങനെ ചെയ്തെന്നുള്ള രീതിയിൽ ദേഷ്യത്തിൽ നോക്കുകയാണ്. പക്ഷെ ജെറിയാണെങ്കിൽ ഞാനല്ല ബോസ്, ബോസ് എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത് അങ്ങനെയൊക്കെ ചോദിച്ചിങ്ങനെ ചാങ് ഹോയുടെ അടുത്ത് സംസാരിക്കുകയാണ്. അപ്പം സമയത്ത് പെട്ടെന്ന് ചാങ് ഹോ ഇവനങ്ങനെ ചെയ്യില്ല എന്നുള്ള രീതിയിൽ പെട്ടെന്ന് അവനെ വെറുതെ വിടുവാണ്. അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് മേയറിൻ്റെ ലെറ്ററിനെ പറ്റി ഓർക്കുകയാണ്. അത് പോയോന്ന് അറിയാൻ വേണ്ടിയിട്ട് ചെക്ക് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ലെറ്ററിന് പകരം വേറൊരു കാർഡാണ് ചാങ് ഹോയ്ക്ക് കിട്ടുന്നത്. നോക്കുമ്പം അതിനകത്തും ഒരു അഞ്ച് നെയിംസ് കാണുവാണ് കേട്ടോ. അതുമല്ല ആ കാർഡിൻ്റെ ബാക്കിൽ ട്രാൻസ്പെറൻ്റ് ആയിട്ട് നമ്മുടെ ബിഗ് മൗസിൻ്റെ സൈനും കിടപ്പുണ്ട്. ഈ ഒരു കാർഡ് ചാങ് ഹോ ഇതിനു മുന്നേ കണ്ടിട്ടുണ്ട്. പക്ഷേ അതൊരു വേസ്റ്റ് ആയിട്ടുള്ള കാർഡാണെന്ന് വിചാരിച്ച് അന്ന് ഞാൻ വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഇടുകയാണ് ചെയ്തത്. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ബിഗ് മൗസ് ആ കാർഡിൽ കൂടി എൻ്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ് ട്രൈ ചെയ്യുന്നത് അങ്ങനെ. പക്ഷേ ചാങ് ഹോ നിനക്കെങ്ങനെയാണ് മനസ്സിലായത് മേയർ തന്ന ആ ലെറ്ററിനകത്തുള്ള നെയിംസ് ഒക്കെ ഫേക്ക് ആണെന്ന്, അതും ബിഗ് മോസ് തന്ന ആ ഒരു നെയിംസ് ഒക്കെ കറക്റ്റാണെന്നുള്ളത് എന്ന് നമ്മുടെ മീഹോ ചോദിക്കുകയാണ്. അന്ന് നൈറ്റ് മുഴുവനും ഇതിനകത്ത് ഏത് പേരാണോ പറയേണ്ടതെന്ന് ചാങ് ഹോ ഇങ്ങനെ കുറേ ആലോചിച്ചു. പക്ഷേ ആൻസർ കിട്ടിയില്ല. ഇവൻ ആ പോകുന്ന വഴിക്ക് പോലും ചാങ് ഹോയ്ക്ക് അറിയണ്ടായിരുന്നില്ല. പോകുന്ന വഴിക്കാണ് പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് നമ്മുടെ മേയർ അങ്ങോട്ടേക്ക് വരുന്നത് കാണുന്നത്. മേയറിൻ്റെ ഫേസ് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ആ നെയിംസ് ഒക്കെ ഫേക്ക് ആണെന്ന്. അങ്ങനെയാണ് ഞാൻ ബിഗ് മോസ് തന്നിട്ടുള്ള പേരൊക്കെ പറഞ്ഞത് അങ്ങനെ. അപ്പോൾ ആ പ്രോസിക്യൂട്ടറിൻ്റെ ഓഫീസിൽ വെച്ചിട്ട് പീറ്റർ മരിച്ചു പോയതോ അങ്ങനെ ചോദിക്കുകയാണ്. ഓൾറെഡി ബിഗ് മൗസ്
അതിനെക്കുറിച്ചുള്ള ഒരു കാർഡും എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഒരു കാർഡിനകത്ത് ഡെത്ത് എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെ ചെന്ന് ഇൻവെസ്റ്റിഗേഷന് സമയത്ത് പെട്ടെന്ന് പീറ്റർ ഇങ്ങനെ മരിക്കാൻ പോകുന്ന സമയത്താണ് ആ കാർഡിനകത്തുള്ള മീനിങ് ഈ ഡെത്ത് ആണെന്ന് എനിക്ക് മനസ്സിലായത്, അങ്ങനെ പറയുകയാണ്. ഓക്കെ, പക്ഷേ ഇതും പ്രൊഫസറിൻ്റെ കേസും തമ്മിൽ എന്താണ് ബന്ധം, അങ്ങനെ ചോദിക്കുകയാണ്. അതിനുള്ള ആൻസറും ബിഗ് മൗസ് എനിക്ക് തന്നിട്ടുണ്ട്. അതായത് ആ കേസിൽ എന്താണ് സത്യമായിട്ടുള്ളത് അത് പുറത്ത് കൊണ്ടുവരണം, അതേപോലെ തന്നെ ആരാണോ തെറ്റ് ചെയ്തത് അവരെ ശിക്ഷിക്കപ്പെടുകയും വേണം. അതിനു വേണ്ടിയിട്ടാണ് ബിഗ് മൗസ് ഇങ്ങനെ ചെയ്യുന്നത്. പക്ഷേ നിന്നെ എന്തിനാ ചൂസ് ചെയ്യുന്നത്, ബിഗ് മൗസിന് ഇത് തന്നെ ചെയ്താൽ പോരെ, നിന്നെന്തിനെ കേസിലേക്ക് കൊണ്ടുവന്നത്, അങ്ങനെ മീഹോ ചോദിക്കുകയാണ്. ഞാൻ എന്നിലൂടെ അവർക്ക് ശിക്ഷ വാങ്ങി കൊടുക്കണമെന്നാണ് ബിഗ് മൗസ് ആഗ്രഹിക്കുന്നത്, അങ്ങനെ പറയുകയാണ്. പക്ഷേ നമുക്കെന്തിനും ഇതൊക്കെ വിട്ടേക്ക്, അങ്ങനെ നമ്മുടെ മീഹോ പറയുകയാണ്. പറ്റില്ല, എനിക്കിത് ആരുടെ അടുത്തും ഷെയർ ചെയ്യാൻ പറ്റില്ല, അതേപോലെ തന്നെ ഈ കാര്യങ്ങൾ എനിക്ക് ആരുടെ അടുത്തും പറയാനും പറ്റില്ല, എനിക്ക് നിർത്താനും പറ്റില്ല. അതെന്താന്ന് ചോദിക്കുകയാണ്. ഇപ്പം ഞാനിത് നിർത്തി ഞാൻ ബിഗ് മൗസ് അല്ലെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ആളുകൾ തന്നെ എന്നെ കൊല്ലും. അതുമല്ല, എന്നെ വിശ്വസിക്കാൻ പറ്റില്ല, ഞാൻ എല്ലാ കാര്യം പുറത്ത് പറഞ്ഞത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ബിഗ് മൗസ് തന്നെ എന്നെ കൊല്ലും, അതെൻ്റെ ജീവന ഭീഷണിയായിരിക്കും, ഞാൻ മരിച്ചു പോകും മീഹോ, അങ്ങനെ പറയുകയാണ്. ഞാൻ ജീവനോടിരിക്കണം എന്നുണ്ടെങ്കിൽ എനിക്കിത് ചെയ്തേ പറ്റുള്ളൂ, ഞാൻ ബിഗ് മൗസ് ആയിട്ട് ഇവിടെ ആക്ട് ചെയ്തേ മതിയാവുള്ളൂ. അതുമല്ല, എനിക്ക് ശരിക്കുള്ള ബിഗ് മൗസ് ആരാണെന്ന് കണ്ടുപിടിക്കാൻ വേണം, അങ്ങനെ പറയുകയാണ്. അതുവരെ എനിക്ക് ബിഗ് മൗസ് പറയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തേ മതിയാവുള്ളൂ, അങ്ങനെ പറയുകയാണ്. ബിഗ് മൗസ് എന്നാലും എന്തിനായിരിക്കും നിന്നെക്കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നതെന്ന് മീഹോ ചോദിക്കുകയാണ്. ബിഗ് മൗസ് മാത്രമല്ല, ഞാനും ബിഗ് മൗസിനെ യൂസ് ചെയ്യുന്നുണ്ട്, അങ്ങനെ പറയുകയാണ്. അതെങ്ങനെയാ? അതായത് ചാങ്ഹോ ആണെങ്കിൽ ബിഗ് മൗസിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടുത്തെ പ്രേയർ ഹാളിലെ ബൈബിളിൽ ചാങ്ഹോയ്ക്ക് പറയാനുള്ള കാര്യങ്ങൾ ഒരു നോട്ടിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ചാങ്ഹോ എന്തായാലും ബിഗ് മൗസിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്, അതേപോലെ തിരിച്ച് ചാങ്ഹോയ്ക്കും ഹെൽപ്പ് ചെയ്തുകൂടെയെന്നാണ് ചാങ്ഹോ അതിനകത്ത് എഴുതിയിട്ടുണ്ടായിരുന്നത്. കുറേ നേരം കഴിഞ്ഞിട്ട് ചെന്ന് നോക്കിയപ്പോഴത്തേക്കും അതിനകത്ത് ഒരു കാർഡ് ഇരിക്കുകയാണ്. അത് എടുത്ത് നോക്കിയപ്പോഴത്തേക്കും അതിനകത്ത് ഒരു നമ്പർ 1 കാർഡാണ് ഉണ്ടായിരുന്നത്, ദ മജീഷ്യൻ. അതായത് ചാങ്ഹോയുടെ ഡീല് ബിഗ് മൗസ് സമ്മതിച്ചു. ഇതൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേക്കും എത്ര നാളിങ്ങനെ ബിഗ് മൗസായിട്ട് നടക്കും, അങ്ങനെ ചോദിക്കുകയാണ്. പെട്ടെന്ന് തന്നെ എല്ലാം കഴിയും. ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ട് കാര്യങ്ങളാണ് എനിക്ക് ചെയ്യാൻ പറ്റുന്നത്. ഒന്ന്, റിയൽ ആയിട്ടുള്ള ബിഗ് മൗസ് ആരാണെന്ന് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റും. രണ്ടെന്ന് പറയുമ്പോഴത്തേക്കും മീഹോ പറയാണ് പ്രൊഫസറിൻ്റെ പേപ്പർ ഞാൻ കണ്ടുപിടിച്ചോളാം, അങ്ങനെ അപ്പോഴത്തേക്കും ചാങ്ഹോ പെട്ടെന്ന് മീഹോനെ നിർത്താൻ നോക്കുകയാണ്. പക്ഷെ മീഹോയാണെങ്കിൽ എന്നെ പിന്തിരിപ്പിക്കാൻ നോക്കുകയാണെന്നുള്ള രീതിയിൽ ചാങ്ഹോ എടുത്ത് ചോദിക്കുകയാണ്. മീഹോ ഒച്ചെടുത്തിട്ടുണ്ടെങ്കിൽ എങ്ങനെയുള്ള ആള് ആണെങ്കിലും ചാങ്ഹോ അപ്പോൾ തന്നെ വായടിക്കും. എൻ്റെ ഹസ്ബൻഡ് ഇത്രമാത്രം കഷ്ടപ്പെടുമ്പം ഞാൻ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യാതിരിക്കുന്നതെന്ന് മീഹോ തിരിച്ച് ചോദിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ചാങ്ഹോയുടെ അടുത്ത് മീഹോ സോറി പറയുകയാണ്, കാരണം തെറ്റിദ്ധരിച്ചല്ലോ അതുകൊണ്ട്. എന്നിട്ട് രണ്ടുപേരും ആ സീക്രട്ട് വേറെ ആരുടെ അടുത്തും പറയില്ലെന്ന് പ്രോമിസ് ചെയ്യുകയാണ്. എന്നിട്ട് അവരെ ഹഗ് ചെയ്യുകയാണ് കേട്ടോ. പാവം വാർഡൻ അവിടെ നടക്കുന്നത് ഒന്നും തന്നെ മനസ്സിലാവാണ്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ മീഹോ തിരിച്ച് മെഡിക്കൽ ക്യാമ്പിൽ ചെന്നിട്ട് അവിടെ ജോലിയൊക്കെ ചെയ്യാൻ കേട്ടോ. അപ്പോൾ അവിടെയുള്ള ആൾക്കാരാണെങ്കിൽ മീഹോയുടെ അടുത്ത് ഭയങ്കര ബഹുമാനമാണ്, കാരണം ബിഗ് മൗസിൻ്റെ വൈഫാണല്ലോ ആ ഒരു രീതിയിൽ. പക്ഷേ മീഹോ നോക്കുമ്പോഴത്തേക്കും അവിടെ ഹെഡ് നേഴ്സ് പ്രിസണേഴ്സിൻ്റെ ബ്ലഡിൻ്റെ സാമ്പിൾ എടുക്കുന്നുണ്ട്. പക്ഷേ അത് രണ്ട് ബോക്സിലായിട്ടാണ് ഇടുന്നത്. അത് എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നതെന്ന് മീഹോ ഇങ്ങനെ ഡൗട്ട് അടിച്ച് നിൽക്കുകയാണ് കേട്ടോ. നേരെ നമുക്ക് നെക്സ്റ്റ് സീനിലേക്ക് പോകാം. ഡോക്ടർ ഹാനിനെ കാണാൻ വേണ്ടിയിട്ട് വൈഫ് അങ്ങോട്ടേക്ക് വരുവാണ് കേട്ടോ. വൈഫിൻ്റെ ഫേസ് കാണുമ്പോൾ തന്നെ അറിയാം ഡോക്ടർ ഹാനിൻ്റെ അടുത്ത് അത്രമാത്രം ഇഷ്ടമില്ലെന്ന്. അപ്പോൾ ഡോക്ടർ ഹാനിന് ദേഷ്യം വരുവാണ് കേട്ടോ. അവരുടെ അടുത്ത് ഹാർഷായിട്ട് ബിഹേവ് ചെയ്യുകയാണ്. ഞാൻ ജയിലിലായതുകൊണ്ട് വേറെ അഫെയർ ഉണ്ടോ എന്ന് വൈഫിനടുത്ത് ചോദിക്കുകയാണ്. എന്നിട്ട് അവർ ഉപദ്രവിക്കുകയാണ്. പക്ഷേ പിന്നെ സൈക്കോനെ പോലെ അവർ ഉപദ്രവിച്ചിട്ട് ഡോക്ടർ ഹാൻ തന്നെ സാഡായിട്ട് അവരുടെ അടുത്ത് സോറി പറഞ്ഞ് കരയുകയാണ് കേട്ടോ. അവരുടെ അടുത്ത് അത്രയ്ക്ക് ഇഷ്ടമാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവരെ ഹഗ് ചെയ്യുകയാണ്. പക്ഷെ അവരെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഡോക്ടർ ഹാനിനെ അവർ കുട്ടുന്നതിന് ഇഷ്ടമല്ല എന്നുള്ള കാര്യം. എന്തോ ഡിസ്റ്റർബൻസ് പോലെയാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത്. നെക്സ്റ്റ് സീനിൽ നമ്മൾക്ക് നേരെ അവരുടെ മെസ് ഹാളിലേക്ക് പോകാം. വോളണ്ടിയേഴ്സ് എല്ലാവരും അവർക്ക് ഫുഡൊക്കെ സെർവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ബിഗ് മൗസിനെ മാസ് എൻട്രി ചെയ്യാണ് അങ്ങോട്ടേക്ക്. ബിഗ് മൗസ് വന്നിട്ടുണ്ടെന്ന് അറിയുമ്പോഴത്തേക്കും അവിടെ നിന്നുകൊണ്ടിരുന്ന ആൾക്കാരെല്ലാം സൈഡിലേക്ക് മാറിയിട്ട് ചാങ്ഹോയ്ക്കുള്ള വഴി ഒരുക്കുവാണ് കേട്ടോ. അപ്പോൾ ചാങ്ഹോ ഇങ്ങനെ നല്ല സ്റ്റൈലിൽ വന്നിട്ട് ഓരോ ആൾക്കാരുടെ കയ്യിൽ നിന്നും ഫുഡ് വാങ്ങുമ്പോഴത്തേക്കും അവർക്ക് തിരിച്ച് ഓരോരോ പണി കൊടുത്തോണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് ഗേള് പേര് മാറ്റി വന്നതാണെന്നുള്ള കാര്യം, കാരണം അവരെന്തോ ഒരു പണി എപ്പിച്ചിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നതെന്നാണ് ഉദ്ദേശിച്ചത്. സെക്കൻഡ് ഹെഡ് നേഴ്സാണ്. ഹെഡ് നേഴ്സിൻ്റെ ഹസ്ബൻഡും ഒരു ഹിറ്റ് ആൻഡ് റൺ കേസിൽ അവിടുത്തെ ജയിലിലാണ് കേട്ടോ. മീഹോന് ഇനി ഒന്നും പറയരുത്, കാരണം അവളുടെ സെയിം സ്ഥാനത്താണ് നിങ്ങളും. അങ്ങനെ ചെറുതായിട്ട് ഒരു വാണും കൊടുക്കുകയാണ് കേട്ടോ. നെക്സ്റ്റ് നമ്മുടെ മീഹോയുടെ അടുത്തേക്കാണ് വരുന്നത്. ബാക്കിയെല്ലാവരുടെ അടുത്ത് ഹാർഷായിട്ട് ബിഹേവ് ചെയ്തിട്ട് പെട്ടെന്ന് മീഹോനെ കാണുമ്പോഴത്തേക്കും ക്യൂട്ടാവാണ് കേട്ടോ. നെക്സ്റ്റ് നമ്മുടെ ജൂഹിയാണ് കേട്ടോ. ജൂഹി ബിഗ് മൗസ് വരുമ്പോഴത്തേക്കും നിന്റെ അടുത്ത് നിന്ന് ജഡ്ജ്മെൻറ്റ് വാങ്ങേണ്ട ആവശ്യം എനിക്കില്ലെന്ന് തുറന്നു പറയുകയാണ്. പക്ഷേ അത്രയും പേരുടെ അടുത്ത് ഹാർഷായിട്ട് ബിഹേവ് ചെയ്തിട്ട് ജൂഹിയുടെ അടുത്ത് പറയാം, ജൂഹി വളരെ നല്ല കാര്യമാണ് ചെയ്യുന്നത്, മീഹോനെ നോക്കിക്കൊള്ളണം, അവൾ അവളുടെ വർക്കൊക്കെ നന്നായിട്ട് ചെയ്യുന്നതല്ല,
പാഷനേറ്റ് ആയിട്ടുള്ള ഗേളാണ്. അങ്ങനെയാണ് അത് കഴിഞ്ഞ് നേരെ നമ്മുടെ ബിഗ് മൗസ് പോവാണ് കേട്ടോ. പോകുന്ന സമയത്ത് ജസ്റ്റ് മീഹോനെ നോക്കി ചിരിക്കുകയൊക്കെ ചെയ്യാൻ കേട്ടോ. ഇത് വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു സീനാണ് കേട്ടോ. ഇപ്രാവശ്യം മീഹോയും ഇതൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ട്. കാരണം മനസ്സിലായല്ലോ ജാങ് ഹോ ബിഗ് മൗസ് അല്ല, എന്താണ് അവിടെ നടക്കുന്നതെന്നുള്ള കാര്യം. അങ്ങനെ അവര് തിരിച്ചു പോവാണ് കേട്ടോ. പോകുന്ന സമയത്ത് മീഹോ ഇങ്ങനെ ഒരു ബോക്സായിട്ട് പോകുമ്പോഴത്തേക്കും പെട്ടെന്ന് സൈഡിൽ കയറി ഡോക്ടർ ഹാനിന്റെ വൈഫ് നടന്നു വരുവാണ്. പെട്ടെന്ന് അവര് വീഴുവാണ് കേട്ടോ. അപ്പം മീഹോ ചെന്ന് ഹെൽപ്പ് ചെയ്യാൻ നോക്കുമ്പോഴത്തേക്കും അവരുടെ കഴുത്തിൽ പാട് കാണുവാണ്. എന്ത് പറ്റി അങ്ങനെ ചോദിക്കുകയാണ്. അപ്പം അവരാണെങ്കിൽ ഒന്നുമില്ല അങ്ങനെ പറയുകയാണ്. പക്ഷെ മീഹോയ്ക്ക് മനസ്സിലായി, കാരണം അവര് അങ്ങോട്ടേക്ക് പോയ സമയത്ത് അതുണ്ടായിരുന്നില്ല. ഉറപ്പായിട്ടും മനസ്സിലായി അത് അവരുടെ ഹസ്ബൻഡ് ചെയ്ത കാര്യമാണെന്ന്. പക്ഷെ അവരാണെങ്കിൽ അത് അവോയ്ഡ് ചെയ്ത് അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. നെക്സ്റ്റ് അവർ തിരിച്ച് വരുന്ന വഴിക്ക് മീഹോ അവരുടെ അടുത്ത് പറയുകയാണ് അവരുടെ ഹസ്ബൻഡാണ് അത് ചെയ്തതെന്ന് മനസ്സിലായി. ഇത് ശരിക്കും ഡൊമസ്റ്റിക് വയലൻസ് ആണ്, ഇതൊന്നും ഇങ്ങനെ സഫർ ചെയ്യേണ്ട കാര്യമല്ല. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം, നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെ പറയുകയാണ്. അപ്പോഴത്തേക്കും അവരാണെങ്കിൽ നീ അതും നിൻ്റെ ഹസ്ബൻഡിൻ്റെ കാര്യം ഓർത്ത് വിഷമിക്ക്, അത് കഴിഞ്ഞ് മതി മറ്റുള്ളവരുടെയെന്ന് പറഞ്ഞിട്ട് അവർ ആ കാര്യം അങ്ങ് അവോയ്ഡ് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് അവരിനിയൊരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി വേറൊരു സ്ഥലത്തേക്ക് പോവാണെന്ന് പറയുകയാണ്. പക്ഷെ മീഹോയാണെങ്കിൽ എനിക്കിന്ന് നൈറ്റ് ഷിഫ്റ്റ് ആണുള്ളത്, അപ്പോൾ അതുകൊണ്ട് വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കണം, എനിക്ക് അങ്ങോട്ടേക്ക് വരാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ ഇറങ്ങുവാണ്. ഇറങ്ങിക്കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് അച്ഛൻ വിളിക്കുകയാണ് കേട്ടോ. അച്ഛൻ വിളിച്ചു കഴിഞ്ഞിട്ട് എന്തായി, ജാങ്ഹോ എന്താണ് പറഞ്ഞത്, മീറ്റ് ചെയ്തോ, അങ്ങനെ ചോദിക്കുകയാണ്. അതൊരു വലിയ കഥയാണ്, ഷോർട്ടായിട്ട് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം, അങ്ങനെ പറയുകയാണ്. ജാങ്ഹോ തന്നെയാണ് അങ്ങനെ പറയുകയാണ്. അപ്പോഴത്തേക്കും പെട്ടെന്ന് അച്ഛനും സന്തോഷമാവാണ് കേട്ടോ. കൂടെ നമ്മുടെ ഫ്രണ്ട് ടെയ്യും ഉണ്ട്. അതിനർത്ഥം നിന്റെ ഹസ്ബൻഡ് തന്നെയാണ് ജാങ്ഹോ, എൻ്റെ സണ്ണിൻലോ തന്നെയാണല്ലേ, അങ്ങനെ ചോദിക്കുകയാണ്. അത് മാത്രമല്ല എൻ്റെ ഫ്രണ്ടും കൂടിയാണെന്ന് ടെയ് പറയുകയാണ് കേട്ടോ. കാരണം എല്ലാവർക്കും മനസ്സിലായി ജാങ്ഹോ അല്ല ബിഗ് മൗസ് ആ ഒരു കാര്യം. നെക്സ്റ്റ് സീനിൽ നമ്മുടെ ജിഹുവും മേയറും അവിടെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ജിഹു ഷൂട്ട് ചെയ്യുന്ന ഒരെണ്ണം പോലും അതിനകത്ത് കൊള്ളുന്നില്ല. പക്ഷെ മേയർ ആണെങ്കിൽ ഒരെണ്ണം പോലും മിസ്സാക്കാണ്ട് എല്ലാം തന്നെ കറക്റ്റായിട്ട് ഷൂട്ട് ചെയ്യുകയാണ് കേട്ടോ. പാവം നമ്മുടെ ജിഹു. ജിഹു എത്രമാത്രം ട്രൈ ചെയ്തിട്ട് ഒന്നും തന്നെ നടക്കുന്നില്ല. ഈ സമയത്ത് അങ്ങോട്ടേക്ക് എൽഡർ വരുവാണ് കേട്ടോ. നീ ഫുൾ മിസ്സാക്കുവാണല്ലോ എന്ന് ജിഹുവിനെ നോക്കി പറയുകയാണ്. കുറച്ച് നാളായി ഞാൻ ഇതൊക്കെ ചെയ്തിട്ട് അതുകൊണ്ടാണെന്ന് പറയുകയാണ്. പറ്റുന്ന പണിക്ക് പോയാൽ പോരെയെന്ന് ജിഹുവിനെ നോക്കിയിട്ട് എൽഡർ പറയുവാണ് കേട്ടോ. എന്നിട്ട് മേയറിൻ്റെ കൂടെ അങ്ങ് പോവാണ്. അത് കാണുമ്പോഴത്തേക്കും എഗെയിൻ നമ്മുടെ ജിഹുവിന് ദേഷ്യം വരുവാണ്. എൽഡർ എല്ലാവർക്കും തന്നെ ഒരേപോലെയാണ് കേട്ടോ. പക്ഷേ ഇവരുടെ കമ്പനിയുടെ കുറച്ച് പൈസ കൊണ്ട് കളഞ്ഞുകൊണ്ടാണ് ജിഹുവിൻ്റെ അടുത്ത് ഇത്തരം ദേഷ്യം, അങ്ങനെയാണ് തോന്നുന്നത്. എന്നിട്ട് അവർ തിരിച്ചു പോകുന്ന സമയത്ത് ജിഹു എൽഡറിൻ്റെ അടുത്ത് പറയുകയാണ്, എനിക്ക് എൻ്റെ ഫ്രണ്ട്സിന് സിക്ക് ബെയിൽ വേണമായിരുന്നു. പക്ഷെ എൽഡർ പറയുകയാണ് അത് പാടാണ്, കാരണം എൽഡറും ആ ബെയില് തരേണ്ട ജഡ്ജും തമ്മിൽ അത്ര നല്ല കണക്ഷനല്ല, അപ്പം അതുകൊണ്ട് നടക്കില്ല, അങ്ങനെ പറയുകയാണ്. അത് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ മേയർ പറയുകയാണ്, അതിൻ്റെ കാര്യം ഞാൻ ഏറ്റു, ഞാനും ആ ജഡ്ജും തമ്മിൽ സെയിം സ്റ്റഡി ഗ്രൂപ്പിലായിരുന്നു കോളേജിൽ പഠിക്കുന്ന സമയത്ത്, എനിക്കവനെ നന്നായിട്ട് അറിയാം, അത് ഞാൻ ശരിയാക്കിക്കോളാം, അങ്ങനെ പറയുകയാണ്. എന്നിട്ട് എൽഡറിനെയും കൂട്ടി പോവാണ് കേട്ടോ. അത് കേൾക്കുമ്പോഴത്തേക്കും ജിഹുവിന് പിന്നെയും ദേഷ്യം വരുവാണ്, കാരണം ഫുൾ മേയർ ചെയ്തോളാം, ഫുൾ മേയറാണ് നല്ലത് ആ ഒരു രീതിയിലാണ്. ജിഹുവിൻ്റെ എക്സ്പ്രഷനൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ ചിരി വരും കേട്ടോ. മീഹോ അങ്ങനെ നൈറ്റ് ഷിഫ്റ്റിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ സമയത്ത് മീഹോയ്ക്ക് ഒരു കോള് വരുവാണ്. അറ്റൻഡ് ചെയ്യുമ്പോഴത്തേക്കും മീഹോയുടെ അടുത്ത് പറയുകയാണ്, പ്രൊഫസറിൻ്റെ ആ പേപ്പേഴ്സ് എവിടെയാണെന്നുള്ള കാര്യം എനിക്കറിയാം. അങ്ങനെ മീഹോ അത് എവിടെയാണ് അങ്ങനെ ചോദിക്കുകയാണ്. ഞാൻ പറയുന്ന പൈസ എനിക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഞാനത് എവിടെയാണെന്ന് പറയാം, അങ്ങനെ പറയുകയാണ്. എത്ര രൂപ വേണമെങ്കിലും തരാം, അത് എവിടെയാണെന്ന് എൻ്റെ അടുത്ത് പറ, അങ്ങനെ പറയുകയാണ്. ഈ വിളിക്കുന്നത് ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുള്ള ഒരു പേഷ്യൻറ്റിൻ്റെ വൈഫ് ഉണ്ടല്ലോ, അവരാണ് ഈ വിളിക്കുന്നത്. മറ്റേ പ്രൊഫസർ ഒരു നെക്ലേസ് ഒക്കെ ഉണ്ടാക്കാൻ പറഞ്ഞില്ലേ, അത് അവരാണ് വിളിക്കുന്നത്. അപ്പം മീഹോ ചോദിക്കുകയാണ് അത് എവിടെയാണ്. അങ്ങനെ പ്രൊഫസറിൻ്റെ പേപ്പേഴ്സ് ഒരു ക്രോസ് ഡിസൈനിലുള്ള നെക്ലേസിലാണ്, അങ്ങനെ പറയുകയാണ്. അത് ആരുടെ കയ്യിലാണെന്നൊക്കെ മീഹോ ചോദിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും പെട്ടെന്നൊരു സൗണ്ട് കേൾക്കുകയാണ്. മീഹോ നോക്കുമ്പോഴത്തേക്കും ആ പേഷ്യൻ്റെ റിലേറ്റീവാണ്. മീഹോയ്ക്ക് പെട്ടെന്ന് അത് കണ്ടപ്പോഴത്തേക്കും മീഹോ അങ്ങ് ഷോക്ക് ആവുകയാണ് കേട്ടോ. മീഹോയ്ക്ക് മനസ്സിലായി മീഹോനെ ഹെൽപ്പ് ചെയ്യാൻ നോക്കുന്നത് ആരാണെന്നൊക്കെ മീഹോയ്ക്ക് എതിരായിട്ടുള്ളവർക്ക് മനസ്സിലായി. അപ്പം തന്നെ അവരെല്ലാവരെയും നശിപ്പിക്കുകയാണ് അങ്ങനെയുള്ളത്. ഈ കാര്യങ്ങൾ മുഴുവനും മീഹോ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് അച്ഛൻ വരുവാണ് കേട്ടോ. അച്ഛൻ നേരെ വന്നിട്ട് മീഹോ എന്താ പറ്റിയത് അങ്ങനെയൊക്കെ ചോദിക്കുകയാണ്. പക്ഷേ മീഹോ അതൊന്നും കേൾക്കാണ്ട് ആ ലേഡീനെ പറ്റി തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് മീഹോ ഒരു കാര്യം ആലോചിക്കുന്നത്. ലാസ്റ്റ് ടൈം അവരെ കണ്ടപ്പം അവർ ഒരു ഇൻ്റർവ്യൂ ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അന്നേരമാണ് പെട്ടെന്ന് അവർ പറഞ്ഞ ആ ക്രോസ് ഡിസൈനുള്ള നെക്ലേസിനെ പറ്റി ആലോചിക്കുന്നത്. നോക്കുമ്പം ടി വി ഷോയിൽ ജൂഹി ഇട്ടിട്ടുണ്ടായിരുന്നത് ക്രോസ് ഡിസൈനുള്ള ഒരു നെക്ലേസാണ്. അങ്ങനെയാണ് മീഹോ നേരെ തന്നെ അച്ഛൻ്റെ അടുത്ത് ബൈ പറഞ്ഞിട്ട് ഞാൻ ഇപ്പം തന്നെ വരാമെന്നും പറഞ്ഞ് വൈകുന്നേരം അവർക്കൊരു എൻ്റർടൈൻമെൻറ്റ് പാർട്ടി ഉണ്ടെന്ന് പറഞ്ഞില്ലേ, നേരെ അങ്ങോട്ടേക്ക് കയറിച്ചെല്ലാണ്. നേരെ അങ്ങോട്ടേക്ക് ചെന്നിട്ട് ജൂഹീനെ കാണുവാണ്. ഹോസ്പിറ്റലിൽ ഒരാൾ മരിച്ചു, അങ്ങനെ പറയുകയാണ്. ഹോസ്പിറ്റലിൽ പലരും മരിക്കാറുണ്ടെന്ന്
ജൂഹി പറയാണ്. പക്ഷേ അതൊരു മേർഡറായിരുന്നു, അങ്ങനെ പറയുകയാണ്. പെട്ടെന്ന് ജൂഹി ഫോൺ എടുത്ത് നോക്കുമ്പോഴത്തേക്കും ഒരു കോളും അതിനകത്ത് വന്നിട്ടില്ല. അതാരാണെന്നുള്ള കാര്യം, അവർ വിളിച്ചിട്ട് എന്താണ് പറഞ്ഞതെന്നുള്ള കാര്യം മീഹോ ജൂഹിയുടെ അടുത്ത് പറയുകയാണ്. ഭയങ്കര ഇമോഷണൽ ആയിട്ടാണ് മീഹോ പറയുക. പക്ഷേ മീഹോ, നീ പറഞ്ഞത് ആ പേപ്പർ നിൻ്റെ കയ്യിലുണ്ടെന്നല്ലേ ഇപ്പോഴെന്ത് ഇങ്ങനെ പറയുന്ന അങ്ങനെ ചോദിക്കുകയാണ്. ഇപ്പോഴും ഞാൻ പറയുന്നത് കേൾക്കാണ്ട് ഇങ്ങോട്ടേക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടിരിക്കുകയാണോ? ഒരാളാണ് മരിച്ചത്, ഇനിയും എത്ര പേര് മരിക്കും എന്നറിയില്ല. എൻ്റെ അടുത്ത് അവർ പറഞ്ഞത് ആ പേപ്പേഴ്സ് ഒരു ക്രോസ് ഡിസൈനുള്ള നെക്ലേസിനാണോ ഉള്ളത്, അങ്ങനെ പറയുകയാണ്. അപ്പോഴത്തേക്കും ജൂഹി ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. കാരണം ജൂഹിനെ സംശയിക്കുന്നതിനുള്ള കാര്യം ജൂഹിക്ക് മനസ്സിലായി. അപ്പം തന്നെ അതൂരി മീഹോയ്ക്ക് കൊടുക്കുകയാണ്. മീഹോ അത് തിരി ചുമ്മറച്ചൊക്കെ നോക്കുകയാണ്. പക്ഷേ അതിനകത്തൊന്നും തന്നെയില്ല. അപ്പോൾ ജൂഹി നോക്കുമ്പോഴത്തേക്കും അതെൻ്റെ അമ്മയുടെ ആണ്, അതെൻ്റെ അമ്മ എനിക്ക് തന്നതാണ്, അത് ഒടിച്ച് കളയല്ലേ എന്ന് ജൂഹി പറയുകയാണ്. മീഹോ അത് തിരിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ജൂഹി മീഹോയുടെ അടുത്തേക്ക് വന്നിട്ട് പറയുകയാണ്, നിൻ്റെ അടുത്ത് അവർ പറഞ്ഞത് ക്രോസ് ഡിസൈനുള്ള നെക്ലേസ് ആണെന്നല്ലേ, പക്ഷേ അത് ഞാനാണെന്നല്ലോ. എൻ്റെ അറിവിൽ എനിക്ക് മാത്രമല്ല ഈ ഡിസൈൻ ഉള്ള നെക്ലേസ് ഉള്ളത്. അങ്ങനെയും പറഞ്ഞ് ജൂഹി അവിടുന്ന് പോവാണ് കേട്ടോ. മീഹോയ്ക്ക് ഇനി എന്താ ചെയ്യണ്ടേ, ആരുടെ കയ്യിലായിരിക്കും അതൊന്ന് അറിയില്ല. മീഹോയും അവിടുന്ന് പോവാണ്. ഈ സമയം വാഷ്റൂമിൽ വേറെ ഒരാളും കൂടി ഉണ്ട്. അയാൾ പുറത്തേക്ക് ഇറങ്ങി വരുവാണ്. പക്ഷെ ഇതാരാണെന്ന് നമ്മൾ കാണിക്കുന്നില്ല. ഇയാളും ഇവർ രണ്ടുപേരും സംസാരിച്ച കാര്യം അവിടെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. നെക്സ്റ്റ് സീനിൽ ചാങ് ഹോ ബിഗ് മൗസിന് ഒരു ലെറ്റർ വെക്കുകയാണ്. ബിഗ് മൗസ് വന്ന് നോക്കുമ്പോഴത്തേക്കും അതിനകത്ത് എഴുതിയിട്ടുള്ളത് അവരുടെ ബെയില് ക്യാൻസലാക്കണം, അങ്ങനെയാണ്. ഈ സമയം നമ്മുടെ വി ഐ പിസ് അവിടെ ഭയങ്കര ടെൻഷനിലാണ്. കാരണം ഇവര് ബെയിലിന് വേണ്ടി കൊടുത്തേക്കുവാണ്. അത് കിട്ടിയോ ഇല്ലയോ എന്നൊക്കെ അറിയില്ലല്ലോ. ജിഹുൻ വിളിച്ചിട്ട് കിട്ടിയോ ഇല്ലയോ എന്ന് അവരിങ്ങനെ ചോദിക്കുകയാണ്. അവർക്ക് കിട്ടിയോ ഇല്ലയോ എന്ന് നമുക്ക് വഴിയേ അറിയാം. ചാങ്ഹോ തിരിച്ച് അവിടെ ചെന്ന് നോക്കുമ്പോഴത്തേക്കും അതിനകത്ത് ഒരു കാർഡ് ഇരിക്കുകയാണ്. ഒരു അപ്സൈഡ് ഡൗൺ കാർഡാണ് അത്. അതിൻ്റെ മീനിങ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിഗ് മൗസ് ഇതിന് ഹെൽപ്പ് ചെയ്യില്ല, ഇത് ഇവൻ തന്നെ ചെയ്യണം, അങ്ങനെയാണ്. ചാങ്ഹോയ്ക്ക് ഒരു കാര്യം മനസ്സിലായി, ചാങ്ഹോയുടെ എബിലിറ്റീസ് ബിഗ് മൗസ് ചെക്ക് ചെയ്യുകയാണ്. ഈ സമയം നമ്മുടെ ബിഗ് മൗസിൻ്റെ ഗാർഡ്സ് ഹെൽപ്പേഴ്സ് എല്ലാവരും പുറത്ത് വെയിറ്റ് ചെയ്യുകയാണ്. പാവം, ഇപ്പം ചാങ്ഹോ എപ്പോഴും ചർച്ചിലേക്ക് പോകുന്നുണ്ട്, അങ്ങനെ പറയുകയാണ്. പാവം, എന്തോരും ക്രൈംസ് ഒക്കെയാണ് ചെയ്തിട്ടുള്ളത്. പ്രാർത്ഥിക്കട്ടെ നല്ലത് വരട്ടെ എന്നുള്ള രീതിയിൽ ബാക്കി എല്ലാവരും സംസാരിക്കുകയാണ്. അപ്പം നമുക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ടാവും, എങ്ങനെയാണ് ബിഗ് മൗസിന്, അതായത് നമ്മുടെ ചാങ്ഹോയ്ക്ക് കാർഡ്സൊക്കെ വായിക്കാൻ പറ്റുന്നതെന്ന്. നമ്മുടെ റൂം ലീഡർ ഉണ്ടല്ലോ, റൂം ലീഡറിന് ഈ ഫോർച്യൂണിനെ പറ്റിയും ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റിയൊക്കെ നല്ല അറിവാണ്. അപ്പം ചാങ്ഹോ ഫസ്റ്റ് ആ കാർഡ് കിട്ടിയപ്പോഴേക്കും നമ്മുടെ റൂം ലീഡറിൻ്റെ അടുത്തേക്കാണ് ചെന്നത്. അപ്പം റൂം ലീഡറാണ് കാർഡ്സിൻ്റെ മീനിങ്സും അതിനകത്ത് എന്താണ് ഉള്ളതെന്നൊക്കെ നമ്മുടെ റൂം ലീഡറാണ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തത്. ചാങ്ഹോ നേരെ അതിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് ഡോക്ടർ ഹാനിനെ കൊണ്ടുപോവാ, അങ്ങനെ പറയുകയാണ്. അങ്ങനെ നമ്മുടെ ഡോക്ടർ ഹാനിനെ അങ്ങോട്ടേക്ക് കൊണ്ടുവരുവാണ്. നോക്കുമ്പോഴത്തേക്കും ഭയങ്കര ടെററായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിലാണ് ബിഗ് മൗസ് അവിടെ ഇരിക്കുന്നത്. ഭയങ്കര ഹെവി എക്സ്പ്രഷനൊക്കെ ഇട്ടിട്ട് ഡോക്ടർ ഹാൻ പേടിച്ച് വരച്ചവിടെ ഇരിക്കുകയാണ് കേട്ടോ. അതേപോലെയൊക്കെയാണ് നമ്മുടെ ബിഗ് മൗസ് ഹാനിനെ പേടിപ്പിക്കുന്നത്. അപ്പം നമുക്കൊരു കാര്യം മനസ്സിലായി, അവർക്ക് ബെയില് കിട്ടി. എന്നിട്ട് ആ തീയുടെ അടുത്തേക്ക് ഡോക്ടർ ഹാനിനെ കൊണ്ടുവന്നിട്ട് പറയുകയാണ്, ബെയില് കിട്ടി, ഇനി പുറത്തിറങ്ങി ഹാപ്പി ആയിട്ട് ജീവിക്കാം, എൻ്റെ അടുത്ത് പറഞ്ഞ പ്രോമിസൊന്നും പാലിക്കേണ്ടതില്ലല്ലോ, അങ്ങനെയൊക്കെ വിചാരിച്ച് എന്നെ ട്രീറ്റ് ചെയ്യാനാണോ നീ നോക്കുന്നത്, അങ്ങനെയൊക്കെ ചോദിക്കുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നീ മരിക്കാൻ റെഡി ആയിക്കോ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എത്രമാത്രം പേടിപ്പിക്കാമോ അത്രമാത്രം ബിഗ് മൗസ് പേടിപ്പിക്കുകയാണ്. ഡോക്ടർ ഹാൻ, ഇല്ല ഇല്ല, ഞാൻ നിങ്ങൾ പറയുന്നത് പോലെ മാത്രമേ ചെയ്യുള്ളൂ, അങ്ങനെ പ്രോമിസ് ചെയ്യാൻ കേട്ടോ. ഓക്കെ, ഇനി ഇവനെ കൊണ്ടുപോക്കോ, അങ്ങനെ പറഞ്ഞിട്ട് ഡോക്ടർ ഹാൻ അവിടുന്ന് കൊണ്ടുപോവാണ്. അതായത് ജഡ്ജ്മെൻറ്റാണ് ഇവിടെ ഇമ്പോർട്ടൻറ്റ്. ഡോക്ടർ ഹാൻ ചീറ്റ് ചെയ്യുമെന്ന് ഒന്ന് ഉറപ്പിക്കാനാണ് നമ്മുടെ ചാങ്ഹോ ഇത് മുഴുവൻ ചെയ്തത്. നെക്സ്റ്റ് സീനിൽ മീഹോയും അച്ഛനും ടെയ്യും മേയറും എല്ലാവരും അവിടെയുണ്ട്. അച്ഛനും ടെയ്യും അന്ന് ആ ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്ന ആ ഒരു എപ്പിസോഡ് ഉണ്ടായിരുന്നല്ലോ, ആ വീഡിയോയാണ് അവർ എടുക്കാൻ നോക്കുന്നത്. മേയറും മീഹോയും അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ചാങ്ഹോനെ കാണാൻ പോയില്ലേ, എന്താ ചാങ്ഹോ പറഞ്ഞത്, അങ്ങനെ ചോദിക്കുകയാണ്. ചാങ്ഹോ പറഞ്ഞത് മുഴുവനും മേയറിൻ്റെ അടുത്ത് പറയുന്നില്ല, ജസ്റ്റ് എൻ്റെ ഹസ്ബൻഡ് നല്ലവനാണ്, അങ്ങനെയാണ് പറയുക. അപ്പം മേയർ പറയുകയാണ്, ഞാൻ നിൻ്റെ അടുത്ത് പറയാനുള്ളത് മുഴുവൻ പറഞ്ഞു കഴിഞ്ഞു, നിനക്കിനി ചാങ്ഹോനെ വിശ്വസിക്കോ വിശ്വസിക്കാതിരിക്കോ അത് നിൻ്റെ ഇഷ്ടം. അങ്ങനെ പറയുമ്പോഴത്തേക്കും ആ എപ്പിസോഡ് അവിടെ കിട്ടുവാണ് കേട്ടോ. ഇവർ നേരെ ചെന്നിട്ട് ആ വീഡിയോ കാണുവാണ്. വീഡിയോ കാണുമ്പോഴത്തേക്കും ജൂഹി ആ ക്രോസ് ഡിസൈനുള്ള നെക്ലേസ് ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് അവരിങ്ങനെ നോക്കുമ്പോഴത്തേക്കും പെട്ടെന്നാണ് കാണുന്നത് ഡോക്ടർ ഹാനിൻ്റെ വൈഫിൻ്റെ കഴുത്തേലും ക്രോസ് ഡിസൈനുള്ള ഒരു നെക്ലേസ് ഉണ്ട്. പക്ഷേ ഇവരാണെങ്കിൽ ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് മീഹോയുടെ കയ്യിൽ ഓൾറെഡി ആ മരിച്ചു പോയിട്ടുണ്ടായിരുന്ന ആ ലേഡിയിലെ അവരുടെ ഡിസൈൻ ബുക്കുണ്ട്, അതെടുത്ത് നോക്കുക. ഡിസൈൻ ചെയ്തിട്ടുള്ള ആ ഒരു നെക്ലേസ് നമ്മുടെ മരിച്ചു പോയിട്ടുള്ള ആ ലേഡിയുടെ ഡിസൈൻ ബുക്കിൽ ഡോക്ടർ ഹാനിൻ്റെ വൈഫിൻ്റെ കഴുത്തിലുള്ള ആ നെക്ലേസ് ഡിസൈൻ ഉണ്ട്. അതായത് ഇവർ തന്നെയാണ് അതുണ്ടാക്കിയെന്ന് മനസ്സിലായി. ഇപ്രാവശ്യം മേയറും മീഹോ പറയുന്നത് വിശ്വസിക്കുന്നുണ്ട്. നമുക്ക് നേരെ ഡോക്ടർ ഹാനിൻ്റെ വൈഫിൻ്റെ അടുത്തേക്ക് പോകാം. നമുക്കിവരെ ജിൻ എന്ന് വിളിക്കാം. കുറച്ചു നേരം മുന്നേ മീഹോയും
ജൂഹിയും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം ആ വാഷ്റൂമിൻ്റെ അകത്തുനിന്ന് ഒരാൾ പുറത്തേക്ക് ഇറങ്ങി വന്നില്ലേ? അത് വേറെ ആരുമല്ല, ജിന്നായിരുന്നു. ജിൻ അവർ സംസാരിക്കുന്നത് കേട്ടിട്ട് ആ ക്രോസ് നെക്ലേസിനെ പറ്റി കേട്ടല്ലോ, അത് പെട്ടെന്ന് ആലോചിച്ചിട്ട് ജിന്നിൻ്റെ മാല ഊരി നോക്കുകയാണ്. നോക്കുമ്പോഴത്തേക്കും അതിനകത്തും ആ ഒരു ഡിസൈൻ ഉണ്ട്. നോക്കുമ്പോഴത്തേക്കും അതിനകത്ത് ആ പേപ്പേഴ്സ് കാണുവാണ്. അപ്പം നമുക്കൊരു കാര്യം മനസ്സിലായി, പ്രൊഫസർ ആ ലേഡിയുടെ അടുത്ത് ഒരാൾക്ക് നെക്ലേസ് ഉണ്ടാക്കാൻ പറഞ്ഞില്ലേ, അത് നമ്മുടെ ജിന്നിന് വേണ്ടിയിട്ടാണ്. ഇപ്പം നമുക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരിക്കും, ഇവർ തമ്മിൽ, പ്രൊഫസറും ജിന്നും തമ്മിൽ എന്താണ് കണക്ഷൻ എന്ന്. അതിന് നമുക്ക് കുറച്ചും കൂടി മുന്നത്തേക്കുള്ളൊരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകാം. ഒരു ദിവസം നൈറ്റിൽ നമ്മുടെ പ്രൊഫസർ കാറിൽ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ജിൻ കാറിൻ്റെ ഫ്രണ്ടിലേക്ക് ഓടി വരുവാണ്. എന്ത് പറ്റിയെന്ന് ചെന്ന് നോക്കുമ്പോഴത്തേക്കും എന്നെ ഹെൽപ്പ് ചെയ്യണം, അങ്ങനെ പറഞ്ഞ് ജിൻ കരയുകയാണ്. പെട്ടെന്ന് പ്രൊഫസർ ജിന്നിനെ കൂട്ടി അവിടുന്ന് പോവാണ്. എന്താ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഡോക്ടർ ഹാൻ ഒരു സൈക്കോ ആണ്, ജിന്നിനെ വല്ലാണ്ട് ഉപദ്രവിക്കും. ഇപ്രാവശ്യം ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടുന്ന് ഓടി ജിൻ രക്ഷപ്പെടുമായിരുന്നു. എന്നിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോയി അവർക്ക് ട്രീറ്റ്മെൻ്റ് ഒക്കെ കൊടുത്തു. അങ്ങനെ അവർ പതിയെ പതിയെ ക്ലോസ് ആയിട്ട് ചെറുതായിട്ട് ലവ് ഒക്കെ ചെയ്ത് റിലേഷൻഷിപ്പിലായി. അവർ അത്രമാത്രം ക്ലോസ് ആയിരുന്നു. ഒരു ദിവസം പ്രൊഫസർ ജിന്നിന് ഒരു നെക്ലേസ് കൊടുത്തു. ഞാനിത് നിധി പോലെ സൂക്ഷിക്കുമെന്ന് ജിൻ പറയുവാണ് കേട്ടോ. പക്ഷെ അതിനകത്ത് എന്തായിരുന്നു എന്നൊന്നും പ്രൊഫസർ പറയുന്നില്ല. ഇപ്പം നമുക്ക് ആ ഒരു അനോണിമസ് ആയിട്ടുള്ള പ്രൊഫസറിൻ്റെ ലവ് എന്ന് മനസ്സിലായി. ജിൻ ആ നെക്ലേസ് കയ്യിൽ പിടിച്ചിട്ട് പ്രൊഫസറിനെ കുറിച്ച് ഓർത്ത് കരയുവാണ് കേട്ടോ. നേരെ നമുക്ക് നെക്സ്റ്റ് സീനിലേക്ക് പോകാം. അങ്ങനെ നമുക്ക് നെക്സ്റ്റ് ഡേ നെക്സ്റ്റ് സീനിലേക്ക് പോകാം. നമ്മുടെ VIPs എല്ലാവരും ബെയിൽ കിട്ടി പോകാൻ വേണ്ടി റെഡിയായിട്ട് നിൽക്കുകയാണ്. രണ്ടുപേരും നല്ല ഹാപ്പിയാണ് കേട്ടോ. പക്ഷേ ഡോക്ടർ ഹാൻ ഭയങ്കര ഡള്ളായിട്ടിരിക്കുകയാണ്. കാരണം എന്താണെന്ന് നമ്മൾക്കറിയാം, പക്ഷേ VIPs എന്ന് അറിയില്ലല്ലോ. എന്ത് പറ്റി ഹാൻ അങ്ങനെ ചോദിക്കുകയാണ്, നിനക്കൊരു സന്തോഷമില്ലല്ലോ. ആ ഉറക്കം ശരിയായില്ല, അതുകൊണ്ടാണെന്ന് പറയുകയാണ്. അപ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് നമ്മുടെ വാർഡൻ വരുവാണ് കേട്ടോ. വാർഡൻ അവർക്ക് കൺഗ്രാജുലേഷൻസ് പറയുകയാണ്. അത് കഴിഞ്ഞിട്ട് VIPs പറയുകയാണ്, എന്ത് പറ്റി, നിന്റെ മെയിൻ സോഴ്സ് ഓഫ് മണി ഇവിടുന്ന് പോകുന്നതുകൊണ്ടുള്ള വിഷമാണോ, അങ്ങനെ ചോദിക്കുകയാണ്. കാരണം VIPs കുറേ പൈസ കൊടുത്തിട്ടാണല്ലോ ഈ ലക്ഷറി ട്രീറ്റ്മെൻ്റ് ഒക്കെ ഇവിടെ വാങ്ങിയെടുത്തത്. എനിക്കൊന്നും കേൾക്കണ്ട, പുറത്ത് ഞാൻ നിൽക്കുമ്പം ഒരു ദിവസം ബിഗ് മൗസ് മരിച്ചു പോകുന്ന ഒരു ന്യൂസ് കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ നിനക്ക് വിചാരിക്കാത്ത അത്രയും പൈസ ഞങ്ങൾ തരും, അങ്ങനെ പറയുകയാണ്. അതായത് എങ്ങനെയെങ്കിലും ഇതിനകത്ത് വെച്ച് തന്നെ നമ്മുടെ ചാങ്ഹോനെ കൊല്ലണം, അങ്ങനെ പറയുകയാണ്. അപ്പം നമ്മുടെ വാർഡൻ ഭയങ്കര ഹെവി ആറ്റിറ്റ്യൂഡ് ഇട്ട് പറയുകയാണ്, ഇതെൻ്റെ സ്ഥലമാണ്, ഇവിടുത്തെ പ്രസിഡന്റ് ഞാനാണ്, ഇവിടുത്തെ ബിഗ് മൗസും ഞാനാണ്, പാക് ചാങ്ഹോ ജസ്റ്റ് ഒരു മൗസ് മാത്രമാണ് ഇവിടുത്തെ, അങ്ങനെ പറയുവാണ്. അങ്ങനെ നമ്മുടെ VIPs അവിടെ നിന്ന് പോവാണ് കേട്ടോ. അവരവിടെ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്കും നമ്മുടെ ചാങ്ഹോയും കൂടെയുള്ള ആൾക്കാരും അങ്ങോട്ടേക്ക് വരുവാണ് നല്ല സ്റ്റൈലായിട്ട്. അപ്പോൾ ചാങ്ഹോ വന്നിങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും വാർഡൻ പറയുവാണ്, ചാങ്ഹോ ഞാൻ നിന്നെ വാൺ ചെയ്യുകയാണ്, ഒരു ട്രബിളും ഉണ്ടാക്കരുത്, അങ്ങനെ. അപ്പം നമ്മുടെ VIP മെമ്പറിൽ ഒരാൾ അങ്ങോട്ടേക്ക് ചോദിക്കുകയാണ്, എന്ത് പറ്റി നിനക്ക് ഡോക്ടർ ഹാനിൻ്റെയും കൊണ്ട് സാറ്റിസ്ഫൈ ആയില്ലേ? അങ്ങനെ ചാങ്ഹോ പെട്ടെന്ന് അങ്ങ് നോക്കുകയാണ് കേട്ടോ. ഞങ്ങൾ അറിഞ്ഞു ഡോക്ടർ ഹാൻ നിൻ്റെ അടുത്ത് എല്ലാം സമ്മതിച്ചതും നീ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാന്ന് പറഞ്ഞതും. അങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ചാങ്ഹോ അതെങ്ങനെയാണെന്നുള്ള രീതിയിൽ നോക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റുന്നത്, ചാങ്ഹോയുടെ കൂടെ നിന്നിട്ടുണ്ടായിരുന്നില്ലേ നമ്മുടെ ഗ്യാങ്സ്റ്റർ, അവരെ ശരിക്കും ചാങ്ഹോയുടെ കൂടെയല്ല, VIPsന്റെ കൂടെ തന്നെയായിരുന്നു. മിക്ക സമയത്ത് നമ്മുടെ ഈ ഗ്യാങ്സ്റ്റർ ഗ്യാങ്ടെ ആൾക്കാരാണ് ചാങ്ഹോയുടെ കൂടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ സമയത്ത് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ മുഴുവനും നമ്മുടെ VIPsന് അടുത്ത് പറയുകയും ചെയ്തു. ചാങ്ഹോ നീ വിചാരിച്ചു പൈസയാണ് എല്ലാം എന്നത്, പക്ഷേ ഗ്യാങ്സ്റ്റേഴ്സ് ചിലവർ അങ്ങനെയല്ല അല്ലേ, നമ്മുടെ റിലേഷൻഷിപ്പ് ആർക്കും എൻഡാക്കാൻ പറ്റില്ലല്ലേ എന്ന് നമ്മുടെ ഗ്യാങ്സ്റ്ററിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്. ഗ്യാങ്സ്റ്റർ ചെറിയൊരു ചിരി പാസ്സാക്കുവാണ് കേട്ടോ. പിന്നെ ഒരു കാര്യം, ഡോക്ടർ ഹാനിന് അറിയില്ല, ഇന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും മാത്രമേ ബെയില് കിട്ടിയിട്ടുള്ളൂ. ഡോക്ടർ ഹാനെ ഞങ്ങൾക്ക് ബെയിലിന് വേണ്ടി അപ്ലൈ ചെയ്തിട്ടേ ഇല്ല, കാരണം ചീറ്റ് ചെയ്തു എന്നുള്ള കാര്യം ഓൾറെഡി ഇവർക്ക് മനസ്സിലായി. അപ്പോൾ ഡോക്ടർ ഹാൻ പെട്ടെന്ന് ഇങ്ങനെ ഷോക്ക് ആവുകയാണ് അത് കേൾക്കുമ്പോഴത്തേക്കും. എന്നിട്ട് നമ്മുടെ VIP മെമ്പേഴ്സ് രണ്ടുപേരും അവിടെ നിന്ന് പോവുകയാണ്, ഡോക്ടർ ഹാനെ തിരിച്ച് അകത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്യുകയാണ്. അവർ പോയി കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് ചാങ്ഹോയുടെ ഫേസിൽ എക്സ്പ്രഷൻ അങ്ങ് മാറി, ചാങ്ഹോ അങ്ങ് ചിരിക്കുകയാണ് കേട്ടോ. നിങ്ങൾ വിചാരിച്ചത് നിങ്ങളാണ് എന്നെ ഫൂളാക്കിയെന്നാണ്, പക്ഷേ ഞാൻ നിങ്ങളെയാണ് ഫൂളാക്കിയത് ഇഡിയറ്റ്സ്, അങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ എപ്പിസോഡ് അങ്ങ് തീരുവാണ് കേട്ടോ. എന്തുകൊണ്ടാണ് ചാങ്ഹോ അങ്ങനെ പറഞ്ഞതെന്നും എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നും നമുക്ക് നെക്സ്റ്റ് ഡേ കാണാം. അപ്പോൾ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.